സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഐ പി എൽ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. പതിമൂന്നാം സീസണാണ് ഐ പി എല്ലിൻ്റെ പതിമൂന്നാം സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ സിക്സറുകളുടെ ഒരു സീസണാണ്. ഏറ്റവും കൂടുതൽ സിക്സ് പറക്കുന്ന സീസൺ ചിലപ്പോൾ ഈ ഒരു സീസൺ പതിമൂന്നാം സീസണായി മാറിയേക്കാം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിലാണ് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ഓരോ താരങ്ങളുടെയും ഭാഗത്ത് നടക്കുന്നത്. 10 മത്സരങ്ങളാണ് കഴിഞ്ഞത്. 10 മത്സരങ്ങളിൽ നിന്ന് 153 സിക്സുകളാണ് പിറന്നിരിക്കുന്നത്. ഇന്നത്തെ മത്സരം കൂട്ടാതെയാണ്, ഇന്നലെയുള്ള മത്സരങ്ങളുടെ കണക്ക് വെച്ചാണ് പറയുന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് 153 സിക്സറുകളാണ് പറഞ്ഞത്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്നുള്ളത് ഈ സീസണിൽ കൂടുതൽ സിക്സ് പറത്തിയത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ് എന്നുള്ളതാണ്. ഈ സീസണിനെ സംബന്ധിച്ചൊരു ഹീറോ പരിവേഷം തന്നെയാണ് സഞ്ജു സാംസന് ലഭ്യമായിരിക്കുന്നത്. 2 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ കൂടി സഞ്ജുവിന് ഒരു ഹീറോ പരിവേഷം ലഭ്യമാകുന്നുണ്ട്. വെറും 2 മത്സരങ്ങളിൽ നിന്നാണ് സഞ്ജു സാംസൺ ഇത്രയധികം സിക്സുകൾ വാരിക്കൂട്ടിയത്. പഞ്ചാബിൻ്റെ മായങ്ക് അഗർവാളും കെ എൽ രാഹുലും സെഞ്ചുറി നേടിയെങ്കിൽ കൂടി അവർക്ക് പോലും സഞ്ജുവിൻ്റെ സിക്സിനടുത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇഷാന്ത് കിഷൻ 99 നേടിയെങ്കിൽ കൂടി ഇഷാന്ത് കിഷനും സിക്സിൽ സഞ്ജുവിനൊപ്പം എത്താൻ കഴിഞ്ഞില്ല. മായങ്ക് അഗർവാൾ സഞ്ജുവിനൊപ്പം ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയവരുടെ ആ ഒരു റെക്കോർഡ് പങ്കിടുന്നുണ്ട്. 2 മത്സരങ്ങളിൽ നിന്ന് 16 പടുകൂറ്റൻ സിക്സുകളാണ് സഞ്ജു സാംസൺ പറത്തിയത്. 2 മത്സരവും നടന്നത് താരതമ്യേന ചെറിയ ഗ്രൗണ്ടിലാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സഞ്ജുവിന് അതൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിൻ്റെ മിക്ക സിക്സറുകളും നോക്കുകയാണെങ്കിൽ അതെല്ലാം പടുകൂറ്റൻ സിക്സറുകളായിരുന്നു. മറ്റൊരു സ്റ്റേഡിയം ആയിരുന്നുവെങ്കിൽ കൂടി കൂടുതലും സിക്സായി തന്നെ പരിണമിച്ചത്. 3 സ്റ്റേഡിയങ്ങളാണ് പ്രധാനമായും ഈ ഒരു മത്സരം, ഈ ഒരു സീസണിലെ മത്സരങ്ങൾ നടക്കുന്നത്. ഇനിയും സിക്സറുകൾ കൂടുതൽ പിറക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൻ്റെ സ്വഭാവം എല്ലാ താരങ്ങൾക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് കളിക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ 1000-ൽ കൂടുതൽ സിക്സ് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സിക്സറുകളുടെ സീസണായി ഇത് മാറും എന്ന് ഞാൻ നേരത്തെ പരാമർശിച്ചത്. ഇനിയും 50 മത്സരങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ സിക്സറുകൾ കൊണ്ട് ഈ ഒരു സീസൺ റെക്കോർഡിടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുവരെ ഏറ്റവും കൂടുതൽ സിക്സ് പിറന്നത് 11-ാം സീസണിലാണ്. അന്ന് 872 സിക്സാണ് 11-ാം സീസണിൽ പിറന്നത്. ഏറ്റവും കുറവ് സിക്സ് പിറന്നത് 2-ാം സീസണിൽ. അതായത് 872 നേർ പകുതിയായി വരികയാണെങ്കിൽ 11-ാം സീസണിൽ പിറന്ന സിക്സുകളുടെ എണ്ണം കൂട്ടുമ്പോൾ 442 സിക്സുകളാണ് 2-ാം സീസണിൽ പിറന്നത്, ഏറ്റവും കുറവ് സിക്സ്. ഇക്കുറി ഏറ്റവും മുതൽക്കൂട്ടാകുന്നത് ചെറിയ സ്റ്റേഡിയത്തിൽ, ഷാർജയിലെ ഏറ്റവും ചെറിയ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ കൂടുതൽ സിക്സുകൾ പിറക്കും എന്നുള്ളതും ഈ സീസണെ സംബന്ധിച്ച് സിക്സുകളുടെ കാര്യത്തിൽ ഏറെ മുതൽക്കൂട്ടുള്ള ഒരു കാര്യമാണ്. സഞ്ജു കളിച്ച 2 കളിയും നടന്നത് ഇവിടെയാണ് എന്നുള്ളത് സഞ്ജുവിനും ഏറെ അഡ്വാൻറ്റേജായി മാറി. രാജസ്ഥാൻ്റെ 2 മത്സരങ്ങൾ നടന്നത് ഷാർജയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. രാജസ്ഥാൻ്റെ 1st മത്സരം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ചെന്നൈയുമായിരുന്നു ആ ഒരു മത്സരം നടന്നത്. 33 സിക്സാണ് ആ ഒരു മത്സരത്തിൽ മാത്രം പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സിക്സ് പറഞ്ഞ ഒരു മത്സരം, ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് പറഞ്ഞ ഒരു മത്സരമായി തന്നെ ഇതിനെ കണക്കാക്കുന്നു. ഈ സീസണിൽ ഇതിനെ ഒരു റെക്കോർഡായാണ് കണക്കാക്കപ്പെടുന്നത്. പഞ്ചാബുമായുള്ള മത്സരത്തിലും പിറന്നു 29 സിക്സ്. അതും ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ചു കൂട്ടിയത് രാജസ്ഥാൻ റോയൽസിലെ താരങ്ങൾ തന്നെയാണ്. 3-ാമത് 26 സിക്സറുകൾ പറഞ്ഞ മത്സരമാണത്, മുംബൈ ബംഗളൂരു മത്സരം. ഷാർജയിലെ സ്റ്റേഡിയത്തിലല്ലാതെ ഏറ്റവും കൂടുതൽ സിക്സ് പറഞ്ഞത് ഈ പറയുന്ന മുംബൈ ബംഗളൂരു മത്സരം നടന്ന സ്റ്റേഡിയം തന്നെയാണ്. അവിടെ തന്നെയാണ് ഏറ്റവും കുറവ് സിക്സറുകളും പറഞ്ഞിരിക്കുന്നത്. ഡൽഹി ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം നടന്ന 3 സിക്സറുകൾ മാത്രമാണ് ആ ഒരു സ്റ്റേഡിയത്തിലും പിറന്നത്. സിക്സറുകൾ ഏറ്റവും കൂടുതൽ പിറന്നതും ചെറിയ സ്റ്റേഡിയമായ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. 62 സിക്സറുകളാണ്, വെറും 2 മത്സരത്തിലാണ് 62 സിക്സറുകളാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്നത്. പിന്നെയുള്ളത് ദുബൈയിലാണ്, 58 സിക്സ്. പക്ഷേ 5 മത്സരങ്ങളിലായാണ് ദുബൈയിലെ സ്റ്റേഡിയത്തിൽ 58 സിക്സ് പിറക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അബുദാബിയിലെ സ്റ്റേഡിയത്തിൽ 33 സിക്സാണ് ഈ ഒരു സീസണിൽ പിറന്നത്. 3 മത്സരമാണ് അവിടെ നടന്നത്. ഐ പി എൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡും രാജസ്ഥാൻ റോയൽസ്, അതായത് സഞ്ജു സാംസൺ കളിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ്. രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ് മത്സരത്തിലാണ് ഏറ്റവും കൂടുതൽ സിക്സ് പറഞ്ഞത്. അന്ന് സഞ്ജു സാംസൺ 9 സിക്സാണ് നേടിയത്. സ്റ്റീവ് സ്മിത്ത് 4, ജോഫ്രി ആർച്ചർ 4 സിക്സും, ഷെയ്ൻ വാട്സൺ 4 സിക്സും, ഹാഫ് ഡുപ്ലസി 7 സിക്സും, സാംകരൺ 2, എം എസ് ധോണി 3 ആയിരുന്നു
ഈ ഒരു മത്സരത്തിൽ സിക്സുകൾ പറത്തിയ വീരന്മാർ. ഇവിടെയും മുന്നിലുള്ളത് സഞ്ജു സാംസൺ തന്നെയാണ്. അതും ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ധോണിയും ഡുപ്ലസിയും സ്മിത്തും മാർസറും ഒക്കെ തിളങ്ങുന്ന മത്സരത്തിൽ തന്നെയാണ് സഞ്ജു സാംസൺ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് സഞ്ജുവിനെ സംബന്ധിച്ച്, സഞ്ജു ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. 2018 ഒരു സീസണിലും ഇതേ രീതിയിൽ സിക്സുകൾ പിറക്കുകയുണ്ടായി. അന്ന് ചെന്നൈയും അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്. അന്നും 33 സിക്സറുകളാണ് അവിടെ പിറന്നത്. ഈ സീസണിലെ സിക്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഒന്നാം സ്ഥാനം സഞ്ജുവിന് തന്നെയാണ്. 2 മത്സരങ്ങളിൽ നിന്ന് 16 സിക്സറുകൾ, അതിന് താഴെ മായക് അഗർവാളാണ്, 11 സിക്സാണ്. അതുപക്ഷേ മായക് അഗർവാൾ മൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് ഈ 11 സിക്സുകളും അടിച്ചു കൂട്ടിയത് എങ്കിൽ കൂടി വെറും 2 മത്സരങ്ങളിൽ നിന്നാണ് സഞ്ജു സാംസൺ 16 സിക്സറുകൾ അടിച്ചു കൂട്ടിയത്. ആ ഒരു ഗ്യാപ്പ് തന്നെ വളരെ വലുതാണ് എന്നുള്ളത് സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ അഡ്വാൻറ്റേജ് ആയ ഒരു കാര്യമാണ്. അതിന് പിന്നിൽ ഇശാന്ത് കിഷനുണ്ട്. പക്ഷേ ഇശാന്ത് കിഷൻ 9 സിക്സ് അടിച്ചിട്ടുണ്ട്. ഒരു മത്സരത്തിൽ നിന്ന് മാത്രമാണ് ഇശാന്ത് കിഷൻ 9 സിക്സ് അടിച്ചു കൂട്ടിയത്. അടുത്ത മത്സരങ്ങളിൽ ഇശാന്ത് കിഷന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ സഞ്ജുവിനും അതുപോലെ തന്നെ മായങ്ക് അഗർവാളിനുമുള്ള ആ ഒരു ഗ്യാപ്പ് ഇശാന്ത് കിഷന് നികത്താനാകും. ഇതിൽ തന്നെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന ആ ഒരു നേട്ടവും അതും സഞ്ജുവിന് തന്നെയാണ്. ഈ ഒരു സീസണിൽ സഞ്ജുവിനൊപ്പം ഈ നേട്ടം പങ്കിടാനായി മുംബൈ താരമായ ഇശാന്ത് കിഷനുമുണ്ട്. ബംഗളൂരുവിനെതിരെ മുംബൈ താരം ഇശാന്ത് കിഷനും 9 സിക്സുകൾ അടിച്ചു കൂട്ടി. പക്ഷേ ആ സിക്സറുകൾക്ക് മുംബൈയെ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിൽ കൂടി വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇശാന്ത് കിഷൻ പുറത്തെടുത്തത്. പക്ഷേ സഞ്ജു സാംസന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ സഞ്ജുവിൻ്റെ സിക്സറുകളെല്ലാം ലക്ഷ്യം കണ്ടു, അതെല്ലാം വിജയത്തിലേക്ക് വഴികാട്ടി. 2 മത്സരത്തിലും മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സഞ്ജുവിന് ഇതിലൂടെ സ്വന്തമാവുകയും ചെയ്തു. ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും മികച്ച താരം എന്നുള്ളതും സഞ്ജുവിന് സ്വന്തമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിലാണ് സഞ്ജുവിൻ്റെ ഒരു മത്സര രീതി തന്നെ മലയാളികളെ സംബന്ധിച്ച് രോമാഞ്ചം കൊള്ളിക്കുന്നതാണ്. സഞ്ജുവിൻ്റെ ഓരോ ഷോട്ടുകളും വളരെ ക്ലിയറാണ്. ഒന്നും കണ്ണും പൂട്ടിയുള്ള അടിയല്ല എന്നുള്ളത് സാക്ഷാൽ ക്രിക്കറ്റ് ദൈവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ വരെ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ കുറിച്ചതാണ്. ന്യൂസ് ഡെസ്ക്, സ്പോർട്സ് വാർത്ത.